ഹായ്, ഞാൻ ഡോക്ടർ അജിത് വിൻസൻ, കൺസൾട്ടന്റ് ഓർത്തോപ്പഡീഷ്യൻ, എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബേസിക്കലി ഏകദേശം ഒരു 100 ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസുകൾ ഉണ്ട്. നമുക്കതിനെ ബ്രോഡായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, നീർവീക്കമുള്ളതും ഇല്ലാത്തതും. ഇല്ലാത്തതെന്ന് നമ്മൾ പറയുന്നത് ഈ തേയ്മാനമുള്ള രോഗങ്ങളിലൊക്കെ നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത് ഈ ഗണത്തിൽ പെടുത്താറുണ്ട്. പിന്നെ മേജറായിട്ടുള്ളത് നീർവീക്കമുള്ള ഇൻഫ്ലമേഷനുള്ള ആർത്രൈറ്റിസുകളാണ്. ബേസിക്കലി നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുള്ള ഉണ്ടാകുന്ന ഗൗട്ട്, അതൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ്. പിന്നെ ഒരു ഇൻഫെക്ഷൻ വരുന്നതിനെയും നമ്മൾ സെപ്റ്റിക് ആർത്രൈറ്റിസ്, അണുബാധ കൊണ്ടുള്ള ആർത്രൈറ്റിസ് ആണ്. നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്, ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് എത്ര പെട്ടെന്നാണ് തുടങ്ങിയെന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഏതെല്ലാം ജോയിൻസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് നോക്കാം. കൈകളിലെ ചെറിയ ജോയിൻസ് ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ കാലുകളുടെ ജോയിൻസ് ഇൻവോൾവ് ആണോ എന്ന് നോക്കാം. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ സിമെട്രി, രണ്ടു വശത്തും ഒരേപോലെയാണോ, അങ്ങനെയൊക്കെ നമുക്ക് അത് ഏത് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ തേയ്മാനം ഒക്കെ കുറച്ചും കൂടി ഇപ്പോൾ ഷോൾഡറും ഹാൻഡ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇൻസിഡൻസ് മുട്ടിനൊക്കെയാണ് കൂടുതൽ, മുട്ട് തേയ്മാനം ആണെങ്കിൽ വരിക. അങ്ങനെ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ചൊക്കെ ക്ലൂസ് കിട്ടും എങ്ങനെയാണ് ഏത് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, ബ്ലഡിലുള്ള ചില നീർക്കെട്ടിൻ്റെയോ അതല്ലെങ്കിൽ RF ഫാക്ടർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ യൂറിക് ആസിഡ് അങ്ങനത്തെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് അത് ഏത് ടൈപ്പ് ഓഫ് ആണെന്ന് അറിയാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യുന്നത് എക്സ്റേകൾ എടുക്കും. അത് ഓരോ ടൈപ്പിനും ഓരോ വ്യത്യാസങ്ങൾ നമ്മൾ എക്സ്റേയിൽ നിന്ന് കണ്ടെത്താറുണ്ട്. പിന്നെ നമ്മൾ കൂടിയ ഇൻവെസ്റ്റിഗേഷൻ, ചിലപ്പോൾ ഡയഗ്നോസിസിലൊക്കെ കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ MRI വരെയും അല്ലെങ്കിൽ CT സ്കാൻ, ന്യൂക്ലിയർ സ്റ്റഡീസ് അതൊക്കെ ചെയ്ത് നമുക്കൊരു ഡയഗ്നോസിസ്റ്റിക് പർപ്പസിന് വേണ്ടി സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ മുട്ടിൽ നിന്ന് നീര് കുത്തിയെടുത്ത് അത് പരിശോധനയ്ക്ക് വിട്ട് അത് വേണമെങ്കിൽ അതിൽ ക്രിസ്റ്റൽസ് കാണാതെ നമുക്ക് അതിൽ നിന്ന് ഗൗട്ട് ആണെന്ന് തിരിച്ചറിയാൻ കഴിയുക, അതിനനുസരിച്ച് ഡയഗ്നോസിസിലെത്താനും നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റു രോഗങ്ങളുടെ ഭാഗമായിട്ടും ചിലപ്പോൾ നമുക്ക് നീർവീക്കം വരാം. ലൈക്ക് ഇപ്പോൾ ഈ ചില സോറിയാസിസ് പോലെ സ്കിൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഈ ചെറിയ ജോയിൻസിൽ നീര് വരാം, അല്ലെങ്കിൽ വയറിന് അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ജോയിൻസിൽ കൈ വിരലുകളൊക്കെ നീര് വന്നിട്ട് നമുക്ക് ആ ഡയഗ്നോസിസിലെത്താറുണ്ട്. അങ്ങനെ അതിൻ്റെയും ഒരു ഫീച്ചറായിട്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ടും ഈ ആർത്രൈറ്റിസ് കാണാറുണ്ട് റയർലി. അപ്പോൾ നമ്മളിങ്ങനെ പല ടൈപ്പ് ആർത്രൈറ്റിസ് ഉണ്ട്. ട്രീറ്റ്മെൻറ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ മുട്ട് തേയ്മാനം പോലത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പെയിനിന് നമ്മൾ മാനേജ് ചെയ്യും, കുറച്ചും കൂടി എക്സസൈസ് ആ ലൈനിൽ പോവും. അമവാദം പോലത്തെ അല്ലെങ്കിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതാണെങ്കിൽ അതിന് സ്പെസിഫിക് ഡ്രഗ്സ് ഉണ്ട്. ഇപ്പം യൂറിക് ആസിഡ് കൂടിയിട്ടുള്ളതാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ ആയിട്ട് മരുന്ന് അങ്ങനെ നമ്മൾ അതിൻ്റെ രോഗം ഏതാണോ അതിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇച്ചിരി കൂടി സീരിയസ് ആണ്, നമ്മൾ ആൻറ്റിബയോട്ടിക്സ്, സർജറി പോലത്തുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അത് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ആർത്രൈറ്റിസിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് ഈ നല്ല ഭക്ഷണം, നല്ല റെഗുലറായിട്ട് എക്സസൈസസ്, ചിലപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകേണ്ടി വരും നീര് കുറയ്ക്കാനായിട്ട്, മസിൽ ബിൽഡിംഗ്, സ്മോക്കിംഗ് ഉണ്ടാകുന്നത് നിർത്തണം, പ്രോപ്പർ ഡയബറ്റിക് കൺട്രോൾ, മറ്റുള്ള രോഗങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ആർത്രൈറ്റിസിന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുകയും തുടർന്ന് നമ്മുടെ ലോങ് ടേമിൽ നമ്മുടെ ഈ ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അധികം കടന്നു വരാതിരിക്കാനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്.